യഹോവയുടെ ദൂതൻ മുൾപടർപ്പിൽ പ്രത്യക്ഷനായി. ദ ഏഞ്ചൽ ഓഫ് ദ ഗോഡ് അപ്പിയേർഡ് ഇൻ ദി ബേണിംഗ് ബുഷ്. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ദൂതാണ് കടന്നു വരുന്നത്. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ കർത്താവ് നേരിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒരു വ്യക്തിയോട് നേരിട്ട് സംസാരിക്കുക എന്ന് പറയുമ്പം മുൻകാര്യങ്ങൾ ചെയ്യിപ്പിക്കാനാണ്. അങ്ങനെയുള്ള അനേക മക്കളാണ് ഈ വചനം എന്ന് കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ രാജ്യം, സ്വർഗരാജ്യം, അതായത് ഭൂമിയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. നേരത്തെ പറഞ്ഞതുപോലെ ഭൂമി പാഴും ശൂന്യമായിട്ടല്ല ദൈവം ആദ്യം സൃഷ്ടിച്ചത്, നല്ല ഭൂമിയായിട്ടല്ല സൃഷ്ടിച്ചത്. പക്ഷേ ദുഷ്ടപിശാചിനെ സ്വർഗത്തിൽ നിന്ന് വെട്ടിയിട്ട് അവൻ്റെ കൂടെ 1/3 ഏഞ്ചൽസ്, 1/3 ദൂതന്മാരും കൂടെ കടന്നു വന്നപ്പം ഭൂമി ഇരുട്ടിലായിപ്പോയി. അവരുടെ ദുഷ്പ്രവൃത്തി അത്രയാണ്. അങ്ങനെ ആ ഒരു ഭൂമിയെ തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അപ്പം ഭൂമിയിൽ ദൈവത്തിൻ്റെ രാജ്യം കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുക. എന്നിട്ട് ഈ ഭൂമിയിലുള്ള ഈ ദുഷ്ടൻ്റെ ആധിപത്യത്തെ ഇല്ലാതാക്കുക. നമുക്കൊരു വലിയ ജോലിയുണ്ട്. നമ്മൾ ഈ അന്നെന്നുള്ള ഭക്ഷണത്തിന് വേണ്ടി, അന്നെന്നുള്ള ഭാരത്തിന് വേണ്ടി യാതനയായിട്ട് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളൊന്നും ചെയ്യാനൊക്കുന്നില്ല. അത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. പക്ഷേ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ തീയായിട്ട് അഗ്നിയായിട്ട് ഇറങ്ങി വരുന്ന ദൈവമാണ്. ആ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. യഹോവയുടെ ദൂതൻ മുൾപടർപ്പിൽ പ്രത്യക്ഷനായി. അതിനെടുക്കുന്ന വാക്യം പുറപ്പാട് അല്ലെങ്കിൽ എക്സോഡസ് 3-ാം അധ്യായമാണ്. 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ മോശയ ദൈവം തൻ്റെ ജനതയെ, തൻ്റെ ജനതയെ, അതായത് വിളിക്കപ്പെട്ട ജനതയുണ്ട്. രണ്ട് തരത്തിലുള്ള മനുഷ്യരുണ്ട്. ഒന്ന് ദൈവത്തെ അറിയാൻ ആഗ്രഹമുള്ള, ഒന്ന് എന്ത് ചെയ്താലും ദൈവത്തിൽ ആകത്തില്ലെന്ന് ദൈവത്തിന് അറിയാം. അവൻ്റെ ഫോർനോളജ്, അതായത് വരാൻ പോകുന്നതിനെക്കുറിച്ച് റീഡ് ചെയ്യുന്ന ദൈവത്തിൻ്റെ അറിവും ചൊവ്വാകാൻ പോകുന്നില്ല. അങ്ങനെയുള്ള ഒരു ജനത കൂടെയുണ്ട്. പക്ഷേ ദൈവം തന്നെ സ്നേഹിക്കുന്നവരെ തിരഞ്ഞെടുക്കുമ്പം അവർക്കെല്ലാം ഒരു വിളിയുണ്ട്. മോശ വിളിച്ച് മാറ്റിയത് എങ്ങനെയാണെന്നുള്ളതാണ്. പുറപ്പാടിൻ്റെ 3-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മോശ മിദ്യാനിലെ പുരോഹിതനും അവൻ്റെ അമ്മായിപ്പനുമായ യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്തെ ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടു ചെന്നു. ഹോരേബ് പർവ്വതത്തിൻ്റെ അടുക്ക വരെ ആടുകളെ കൊണ്ടു. അപ്പോൾ ആടിനെ മേയിക്കുന്ന ജോലിയാണ് ആര് ചെയ്യുന്നത്? പിന്നെ ഫറവോൻ്റെ കൊട്ടാരത്തിൽ ഫറവോൻ്റെ അവകാശിയായിട്ട് രാജാവാകേണ്ടിയവൻ ഇന്നിപ്പം മരുഭൂമിയിൽ കടന്ന് ആടുകളെ നോക്കുകയാണ്. ദൈവത്തിന് അറിയാം എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടി, എന്താ പഠിപ്പിക്കേണ്ടിയെന്ന്. അപ്പം ദൈവത്തിന് മോശയെടുത്ത് ഉപയോഗിക്കാൻ സമയമായപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിൻ്റെ നടുവിൽ അഗ്നിജ്വാലയിൽ അവനെ പ്രത്യക്ഷനായി. എങ്ങനെയാണ്? വലിയൊരു മുൾപടർപ്പ് അവിടെയുണ്ട്. ആ മുൾപടർപ്പിൻ്റെ നടുക്ക് അഗ്നി കത്തിക്കൊണ്ട്, തീ കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ തീ കത്തുക എന്നാൽ തീ കത്തുന്നത് മരുഭൂമിയിലൊരു വലിയ കാര്യമൊന്നുമല്ല. തീ അവിടെ ഇവിടെയൊക്കെ ഓയിലുള്ളിടത്ത് പല സ്ഥലങ്ങൾ, നമ്മുടെ സൗദി അറേബ്യ ഭൂമി എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ചില സ്ഥലങ്ങൾ കാണും. കാരണം അതിൻ്റെ അടിയിലുള്ള ഓയിൽ ഭൂമിയിലോട്ട് വരുമ്പം അത് കത്തിക്കുമോ? ഒരു കത്തിച്ചില്ലെങ്കിൽ അത് ഡേഞ്ചറസ്സാണ്. അപ്പോൾ അവരത് കത്തിച്ച് കാണും, എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നതാണ്. നമുക്കത് കാണുമ്പോൾ അതിശയം തോന്നും. ഇറ്റ് ഈസ് നോട്ട് എ ന്യൂ തിങ് ഫോർ മോസസ്. മോശയ്ക്ക് ഇങ്ങനെ തീ കത്തുന്ന വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇവിടെ മുൾപടർപ്പ് കത്തിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ മുൾപടർപ്പ് കരിഞ്ഞു പോകുന്നില്ല. അത് കണ്ടപ്പം മോശയ്ക്കൊരു സംശയം, ഇത് സാധാരണ വെട്ടമല്ലല്ലോ. ഈ തീ കാണുമ്പോൾ എന്തുകൊണ്ടാണ് മുൾപടർപ്പ് പച്ചയായിട്ട് തന്നെ നിൽക്കുന്നു? ഞാനൊന്ന് പോയി നോക്കട്ടെ. അപ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുകയാണ്. എപ്പോഴും ദൈവം ആകർഷിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ മോശ ഇതിന് കാണാനായിട്ട് വരുമ്പോൾ അടുത്തു വരുന്നു എന്ന് കണ്ടിട്ട് ദൈവം മോശയെ പേർച്ചൊല്ലി വിളിക്കുകയാണ്. അവൻ നോക്കിയാരെ മുൾപടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. ഇറ്റ്സ് എ വെരി അൺയൂഷ്വൽ തിങ്. ഒരിക്കലും സംഭവിക്കേണ്ടാത്തൊരു കാര്യമാണ്. മുൾപടർപ്പ് കത്തിയിട്ടും എന്തുകൊണ്ട് ഇത് ചാരമാകുന്നില്ല? എന്തുകൊണ്ട് ഈ തീ ഇങ്ങനെ നിൽക്കുന്നു? അപ്പോൾ മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നത് ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്ന് അവനെ മോശ എപ്പോഴാണ് നമ്മൾ ഒരു പടി കാല് ദൈവത്തിന് വേണ്ടി വെക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. അങ്ങനെ സംസാരിക്കുകയാണ് അവൻ. അതിനെ അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പം മോശയ്ക്ക് ഏകദേശം 40 വർഷം
ഫറവോൻ്റെ കൊട്ടാരത്തിൽ നിന്ന് അവിടുന്ന് പിന്നെ 40 വർഷം ആടുകളെ നോക്കാൻ വേണ്ടി മരുഭൂമിയിൽ നടന്നു. ഇപ്പം ഏകദേശം 80 വയസ്സോളമായി. അപ്പോഴാണ് മോശയ്ക്ക് ബോധം വന്നത്. അപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ അതായത് ഇയറയാം, ഞാനിവിടെ നിൻ്റെ ശബ്ദം കേൾക്കും. അപ്പോൾ അവൻ, ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളയെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം തമ്പുരാൻ മോശയോടെ സംസാരിക്കുന്നതാണ് നമ്മളവിടെ കാണുന്നത്. അതുകൊണ്ട് തുടങ്ങിയാണ് മോശയെ പിന്നെ ട്രെയിൻ ചെയ്തിട്ട് മോശയ്ക്ക് ഉപദേശം കൊടുത്ത ദൈവം തമ്പുരാൻ മോശയെ എടുത്ത് ഉപയോഗിക്കുകയാണ് തൻ്റെ ജനതയെ. മിശ്രയും തന്നെ ഫറോ എന്ന് പറയുന്ന ഒരു പിശാചാണ്. ഫറോ ഒരു രാജാവായിട്ടല്ലാണ്, പിശാചിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്. ആ പിശാചിൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ ജനതയെ രക്ഷിക്കാൻ വേണ്ടി മോശയെ എടുത്ത് ഉപയോഗിക്കുന്നു. അങ്ങനെ മോശയെക്കൊണ്ട് ദൈവം ചെങ്കടൽ രണ്ടായിട്ട് മുറിച്ച് ജനതയെ രക്ഷിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകാം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലെ ഒരു ചേഞ്ച്, ഒരു ദൈവത്തിൻ്റെ വിളി വരുന്ന സമയത്തിന് മുമ്പ് നമ്മളെ നമുക്ക് വേണ്ടി ഒരു വലിയ സാഹചര്യം കൊണ്ടുവന്ന് നമ്മളെ തന്നെ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിപ്പിക്കുന്നത് കാണാം. അങ്ങനെ ദൈവം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് നമ്മളെക്കൊണ്ട് വൻ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് പട്ടുപോകേണ്ടിയവരല്ല നമ്മൾ. കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ജോലി വിശ്വസ്തതയോടെ ചെയ്യാൻ അവൻ നമ്മളെ വിളിച്ചു മാറ്റുകയാണ്. മോശയെക്കൊണ്ട് ഒരു വലിയ ജനതയെ, ഏകദേശം 20 ലക്ഷത്തോളം ആളുകളെ ഫറോവൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ പിശാചിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചു എങ്കിൽ ഇന്ന് പുതിയ നിയമത്തിൽ ജീവിക്കുന്ന നമ്മൾക്ക് അധികമധികം ആളുകളെ ജയിക്കാൻ രക്ഷിക്കാൻ സാധിക്കും. പുതിയ നിയമത്തിൽ അടുത്ത് അവരുടെ അടുത്ത് പറയുന്നുണ്ട്, പഴയ നിയമത്തിലുള്ള ഏറ്റവും വലിയ വ്യക്തി യോഹന്നാൻ സ്നാപകനാണ്, കർത്താവിൻ്റെ ദൂത് പറഞ്ഞ വ്യക്തി. യോഹന്നാൻ സ്നാപകനെ കൊണ്ടാണ് ബാപ്റ്റിസം കൊടുക്കുന്ന യേശുവിന്. അങ്ങനെ പഴയ നിയമത്തിലെ ഏറ്റവും വലിയ പുരുഷൻ യോഹന്നാൻ സ്നാപകനാണ്. എന്ത് കർത്താവ് പറയുകയാണ്, ഈ ഇരിക്കുന്നവരിൽ ഏറ്റവും എളിയവൻ പോലും ഈ യോഹന്നാനെക്കാട്ടിലും വലിയവനാണ്. അതിൻ്റെ അർത്ഥം എന്തോ, മോശയെക്കാട്ടിലും ഏലിയാവിനെക്കാട്ടിലും എലീശയെക്കാട്ടിലും യോഹന്നാനെക്കാട്ടിലും ഒക്കെ വലിയവൻ ഇപ്പോഴുള്ള പുതിയ നിയമത്തിലുള്ള ഏറ്റവും ചെറിയ മനുഷ്യനാണ് എങ്കിൽ നമുക്കതിൻ്റെ പദവി മനസ്സിലാവുന്നുണ്ടോ? അറിയത്തില്ല, നമ്മൾ അറിഞ്ഞേക്കത്തുള്ളൂ. ദൈവത്തിന് നിർബന്ധമാണ് നമ്മൾ ആരേ എന്ന് മനസ്സിലാകും. ഈ ലോക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തമായ കാര്യം നമ്മൾ ആരേ എന്ന് മനസ്സിലാക്കുക. നമ്മൾ ദൈവമക്കളാണെന്നും ദൈവത്തിൻ്റെ പ്രതിരൂപമായിട്ട് ജീവിക്കേണ്ടവരാണെന്നുള്ള സത്യം ഒരു കണക്കിലും പിശാച് നമ്മളെ മനസ്സിലാക്കിക്കത്തില്ല. അതിലാണ് അവൻ നുണയനാണ്, അവൻ നുണയൻ്റെ അപ്പനാണ്. അവൻ നുണയേ പറയത്തുള്ളൂ, അവൻ വരുന്നത് മുടിപ്പാനും കൊല്ലാനും ുമാണെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 10:10 പറയുന്നുണ്ട്. അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 8:44 പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ടും മനുഷ്യർക്ക് ആർക്കും ദൈവത്തിൻ്റെ ആത്മാവിനെ കാണാൻ വയ്യാത്ത വണ്ണം കണ്ണന്ധമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആരെങ്കിലും രാവും പകലും പകലും രാവും വായുമണ്ഡലത്തിലോട് വചനം പറയേണ്ടിയിരിക്കുന്നു. ആളുകൾ കേൾക്കണോ വേണ്ടെന്നില്ല, അറ്റ്മോസ്ഫിയർ അതായത് ചുറ്റുമുള്ള അന്തരീക്ഷത്തിന് ഒരു പ്രസക്തിയുണ്ട്. നമ്മളെ ആത്മാ, ഇപ്പം നമ്മൾ നോക്കിയാണ് ഈ മുൾപടർപ്പ് തീകത്തിക്കൊണ്ടിരിക്കുന്നു. മുൾപടർപ്പിൻ്റെ ഉള്ളിലാണ് തീ ഇറങ്ങി വരുന്നത്. ആ തീ ഇറങ്ങി വരുന്നത് ദൈവം തമ്പുരാൻ തന്നെയാണ്. ദൈവത്തിന് തീയാണ്, ദൈവം തീയാണെന്ന് ഓർക്കണം. അപ്പോൾ തീ, ആ ഒരു സ്ഥലം ശുദ്ധമാണെന്ന് ദൈവം പറഞ്ഞു. എവിടെ ദൈവം വരുന്നു അവിടെ ശുദ്ധമാകുക സ്ഥലം പോലും. അങ്ങനെയാണെങ്കിൽ നമ്മൾ വചനം അയക്കുമ്പോൾ വചനം അയക്കുന്ന സ്ഥലങ്ങളെല്ലാം ശുദ്ധമായിക്കൊണ്ട് തന്നെയായിരിക്കുന്നു. അങ്ങനെ ശുദ്ധമായിരിക്കുമ്പോൾ നമ്മൾ ആ ശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ ശബ്ദം, ദൈവശബ്ദം കേൾക്കും. അതാണ് എപ്പോഴും പ്രാർത്ഥന നടത്തുന്ന സ്ഥലങ്ങളിൽ പോയിരുന്നാൽ ദൈവശബ്ദം നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ കടന്നു വരുന്നൊരു ദൈവമാണ്. നമ്മളെ ഇന്ന് മോശയെ വിളിച്ചു മാറ്റിയതുപോലെ ദൈവം അനേകരെ വിളിച്ചു മാറ്റുന്ന ദിവസമാണ്. കർത്താവിന് പുതിയ നിയമത്തിലുള്ള ഓരോ ചെറിയ വ്യക്തികളെ കൊണ്ടുപോലും ഈ മോശ ചെയ്തതിലും കൂടുതൽ പ്രവർത്തി ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നമ്മൾ ഓരോരുത്തരും എന്താണ് ചെയ്യുന്നത്? ആർ യു റിയലി, ഡു യു നോ വാട്ട് യുവർ റെസ്പോൺസിബിലിറ്റി ആണ്? നമുക്കൊരു പ്രോട്ടോക്കോൾ തന്നാൽ ദൈവം ഇട്ടിരിക്കുന്നത്. പക്ഷേ പലരും മരിക്കുന്നിടം വരെ എന്തിനാണ് നമ്മൾ, അതായത് ഒരു ഇന്നർ കോൾ, ഒരു സ്വർഗീയ വിളിയുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ആ വിളിക്ക് അനുയോജ്യമായിട്ട് ജീവിക്കുന്നിടം വരെയും നമ്മൾ അലഞ്ഞു നടക്കുകയാണ്. എപ്പോഴും ഈ അലച്ചിൽ തീരും. അത് ചിലരുടെ അടുക്ക് ചെന്നിരിക്കാം. നമ്മൾ ചില വ്യക്തികളൊക്കെ ഇപ്പോഴത്തെ, പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ചിലരുടെ അടുക്ക് ചെന്നിരുന്ന് നമുക്ക് ഇരിക്കാനൊക്കത്തില്ല, ജിറ്ററിയാണ്. അതുപോലെ നമ്മളൊരു പ്രാർത്ഥനാ കൂട്ടത്തിൽ പോയിരിക്കുകയൊക്കെ, നമ്മൾ ഇടതും വലുതും ഇരിക്കുന്നവർക്ക് പ്രശ്നമാണെങ്കിൽ അവരുടെ നെഞ്ചിന് വേദന ആയിരിക്കും, അവർക്ക് അപ്രാള, നമുക്കത് ഫീൽ ചെയ്യും, പെട്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യും. എന്നാൽ നമ്മളതുപോലെ ഓർക്കണം, നമ്മളിൽ ശാന്തതയുടെ ഒരു ആത്മാവാണ് ഇരിക്കുന്നതെങ്കിൽ ഈ ശാന്തത അങ്ങപ്പുറത്തോട്ട് പകരും.
അത് ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ, അവരൊരു പഞ്ചാബി സ്ത്രീ ആയിരുന്നു. അവർ പഞ്ചാബി ഹിന്ദു റിലിജ്യനിൽ നിന്ന് ക്രിസ്ത്യാനിയായ സ്ത്രീയാണ്. അവർക്കൊരു ശാന്തതയുണ്ട്, വളരെ ശാന്തതയാണ്. അപ്പോൾ ഞാൻ അവരുടെ ഭർത്താവ് എപ്പോഴും ബഹളം വെക്കും, പക്ഷേ ഈ സ്ത്രീക്ക് എപ്പോഴും ശാന്തത. ഒരു ദിവസം ഞാൻ കാർ ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞാൻ കയറിയിരിക്കുകയാണ് അടുത്ത ദിവസം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നോളം പറയാം, പുറത്ത് വെച്ചാണ് അവരെൻ്റെ കൂടെ ഇരുന്നു. ഞാൻ അന്ന് അവരിരുന്നപ്പം ഞാൻ കുറേ നേരം കഴിയുമ്പോൾ ഞാൻ ആലോചിച്ച് ചുമ്പോൾ എന്തോ ഇവരിരുന്നപ്പം തൊട്ട് എനിക്ക് മനസ്സിനൊരു വലിയ സമാധാനം തോന്നിക്കുന്നു. എന്താണ്? അവരിലുള്ള സമാധാനം നമ്മളിലേക്ക് പകരും. അപ്പം ഏത് സ്പിരിറ്റും കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്? നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഓരോ പ്രാർത്ഥനയ്ക്ക് ചെല്ലുമ്പോഴും, പള്ളിയിൽ ചെല്ലുമ്പോഴും, സഭയിൽ ചെല്ലുമ്പോഴും, ഭവനങ്ങളിൽ കയറി ചെല്ലുമ്പോഴും, എൻ്റെ ദൈവമേ നിൻ്റെ ആത്മാവിനെ കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവല്ലാത്ത ഒരു കബളിപ്പിക്കുന്ന ആത്മാവ് എന്നെ കൂടെ പ്രവേശിക്കാനോ, എന്നിലുണ്ടെങ്കിൽ തന്നെ എന്നെ വെട്ടി മാറ്റണം. പലപ്പോഴും നമ്മൾ ഈ പിശാച് കയറിയിരിക്കും, കേട്ടില്ല, ഓരോ നെഗറ്റീവ് തോട്ട്സ് ഓരോ പാമ്പായിട്ട് കാണാമെങ്കിൽ ഒത്തിരി പാമ്പ് നമ്മളിൽ കാണും, പക്ഷേ അതിനെല്ലാം അങ്ങോട്ട് വെട്ടി മാറ്റി ചേർത്താവ് നിൻ്റെ ശക്തിയാല ഞാൻ കയറി ചെല്ലുന്നു എന്ന് പറയാനുള്ള ശക്തി ആത്മാവ് നമുക്ക് ദൈവം തരട്ടെ. നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരായി മാറണം. മോശയെ കൊണ്ട് വൻകാര്യങ്ങൾ ചെയ്യിപ്പിച്ച ദൈവം നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും കൊണ്ട് ഓരോ വ്യക്തിയെ കൊണ്ട് എടുത്ത് ഉപയോഗിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്, വലുതായിട്ട് അനുഗ്രഹിക്കാൻ പോവുകയാണ്. നമുക്ക് കർത്താവിൻ്റെ സന്നിധി നമ്മളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നാഥ, ദൈവത്തിൻ്റെ ആത്മാവിന് പരിശുദ്ധാത്മാവിൽ മോശയെ നിയോഗിച്ചയച്ച ഒരു വ്യക്തിയാണ് പക്ഷെ ഇസ്രായേൽ ജനതയെ മിസ്രൈമിൽ നിന്ന്, പിശാചിൻ്റെ അടിമത്വത്തിൽ നിന്ന് രക്ഷിച്ച്, അവർക്കൊരു വിവരവും ഇല്ല എന്താ കാണിക്കുന്നത്, അവരെ രക്ഷിച്ച് കർത്താവെ തൻ്റെ കനാൻ ദേശത്ത് ദൈവം തീരുമാനിച്ച സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരാളെ നീ കണ്ടുപിടിച്ച് അതിലൊരാളാണ് മോശ. മോശയെ കൊണ്ട് ദൈവമേ പ്രവർത്തിപ്പിച്ചത് നമ്മൾ ചിന്തിക്കുമ്പോൾ ചെങ്കടൽ രണ്ടായിട്ട് പിരിയുന്നു, 10 അതിശയങ്ങൾ കാണിക്കുന്നു, ഫറവോൻ്റെ മുമ്പിൽ ചെന്ന് അധികാരത്തോടെ പറഞ്ഞ് വിടുക എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിൽ പറയുകയാണ്, എൻ്റെ ദൈവത്തിനെ ആരാധിക്കാൻ, സത്യദൈവത്തെ ആരാധിക്കാൻ, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെ ആരാധിക്കാൻ സ്തുതിക്കുവാൻ വേണ്ടി എൻ്റെ ജനതയെ വിട്ടുകൊടുക്കുക, എൻ്റെ ജനതയെ വിട്ടുകൊടുക്കുക എന്ന് പറയാൻ തക്കവണ്ണം മോശയ്ക്ക് ബലം കൊടുത്തു എങ്കിൽ ഇന്ന് എന്തുകൊണ്ട് ആളുകൾക്ക് അത് പറയാൻ സാധിക്കുന്നില്ല? പച്ച എന്തെല്ലാം ദുഷ്ടത പ്രവർത്തിക്കുന്ന ആ ലോകത്തിൻ്റെ നടുക്ക് നിൽക്കുമ്പോൾ, കുഞ്ഞുങ്ങളെ സ്കൂളുകളിൽ വേണ്ടാത്തത് പഠിപ്പിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെതിരായിട്ട് മ്ലേച്ഛതകൾ കടന്നു വരുമ്പോൾ, എന്തുകൊണ്ടാണ് ആരെങ്കിലും ഒരു യാഡ്സ്റ്റിക്ക് പോലെ നിന്ന് കർത്താവ് ഇതിവിടെ ഒക്കത്തില്ല എന്ന് പറയാനുള്ള കഴിവുള്ള കുറേ തലമുറകളെ ഉണ്ടാക്കിയെടുക്കണമേ, കഴിവുള്ള പുരുഷന്മാരെ ഉണ്ടാക്കിയെടുക്കണം, കഴിവുള്ള സ്ത്രീകൾ ഉണ്ടാകട്ടെ. അപ്പച്ച വായുമണ്ഡലം വെള്ളം സമുദ്രമധ്യേ നമ്മൾ നിൽക്കുന്ന വീടുകൾക്ക് ചുറ്റും ഒരു 70 കിലോമീറ്ററെങ്കിലും ഇതിൻ്റെ ശക്തി പടരട്ടെ. അപ്പച്ച അതേ അടിയനായിക്കുന്ന ഈ വചനം ഭൂമിയുടെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ചെന്നിട്ട് അനേക കുടുംബങ്ങൾക്ക് വെളിച്ചം കൊടുക്കുവാൻ, നീയാകുന്ന തീയിലേക്ക് കയറി വന്നിട്ട് നിൻ്റെ ശബ്ദം കേട്ടിട്ട് പ്രവർത്തിക്കാൻ അനേകരെ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതാ മോശയെ തിരഞ്ഞെടുത്ത ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കണമേ. മോശയെ ഉപയോഗിച്ച ദൈവം അതേ വിളി അവർക്കുണ്ടെന്ന് മനസ്സിലാക്കി ദൈവശബ്ദം കേൾക്കുവാനും അനുസരിക്കുവാനുമുള്ള കൃപ കൊടുക്കണമേ. കർത്താവിൻ്റെ കൂടെ നിന്ന് നമ്മളെക്കുറിച്ച് ഉലക സ്ഥാപനത്തിന് മുൻപേ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് അത് ചെയ്തെടുക്കാനുള്ള ഭാഗ്യം തരണമേ. അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഞങ്ങൾ ഈ ലോകത്തിലെ ജോലി ചെയ്ത് തീർന്നു കഴിയുമ്പം കർത്താവെ നീ പറയാം, അല്പത്തിൽ വിശ്വസ്തനായിരുന്നു അധികത്തിൽ വിചാരകനാകുക. ഈ ഗാലക്സി മുഴുവനും നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പം അനേക വൻകാര്യങ്ങൾ ലോക ജീവിതം കഴിയുമ്പം ചെയ്യാനുണ്ടെങ്കിൽ ഇതൊരു ട്രെയിനിങ് പീരിയഡായിട്ട് ഞങ്ങളെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ആക്കിയെടുക്കണേ. അപ്പച്ച അങ്ങനെ ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ സത്യസന്ധതയോടെ ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു തലമുറ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവിടുന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ. എസ് 59:20 നീ പറഞ്ഞിട്ടുണ്ട് കർത്താവ്, സങ്കീർത്തനങ്ങളിലെല്ലായിടത്തും കർത്താവ് നീതിമാൻ്റെ സന്തതി അനർത്ഥം കാണാതെ നീ ജയിക്കുക. പക്ഷേ നീ അവരെ തലമുറയായിട്ട് അനുഗ്രഹിക്കുന്നു വാഗ്ദത്തം. അങ്ങനത്തെ അനുഗ്രഹം പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പാത്രത്തെ ശുദ്ധീകരിച്ചാട്ട. പക്ഷേ അവർ പോകുന്നതും വരുന്നതും കിടക്കുന്നതും എഴുന്നേൽക്കുന്നതും നിന്നിൽ മാത്രം. ഇൻ ഹിം വി ലിവ് മൂവ് ആൻഡ് ഹാവ് അവർ ബീങ്. നിന്നിൽ തന്നെ ഞങ്ങൾ ചരിക്കുകയും ജീവിക്കുകയും നടക്കുകയും ചെയ്യട്ടെ. അപ്പച്ച നീ അത് ചെയ്തിരിക്കുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ ആമേൻ.